ആഹ്വാനവും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഹഗ്ഡെ ആഹ്വാനം കേന്ദ്ര സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു അത് വേണ്ടത്ര സ്വീകാര്യത നേടുന്നില്ല എന്നത് തിരിച്ചറിഞ്ഞതാകാം പിന്തിരിച്ചലിനുണ്ടായ കാരണവും പശു എന്ന ബിംബത്തിന്റെ രാഷ്ട്രീയ ദുരുപയോഗത്തിന് അവസാനം എത്തിയോ എന്ന് തോന്നുമാറു ശിവസേനയുടെ മുഖപത്രമായ സാമാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുത്തക ഭീമനായ ആദാനിയെ വിശുദ്ധ പശുവായാണ് കാണുന്നത് എന്ന് മുഖപ്രസംഗവും എഴുതി ബി ജെ പിക്ക് അത് ഭയങ്കര വലിയ തലവേദനയായിരുന്നു പശുവിന്റെ മറ്റും പേരിലുള്ള വിവാദങ്ങൾ സാധാരണ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള മാർഗമായാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത് എങ്കിലും ഇത്തവണ പ്രതീക്ഷിച്ചത്ര ഫലമൊന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാൻ ത്രാണിയുള്ള പശു ഇപ്പോൾ രാജ്യത്തെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നാണോ അത് അർത്ഥമാക്കുന്നത് അതോ ഇനി ബി ജെ പിയും ദേശീയ തലത്തിൽ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കുറച്ചുകൂടി തുറന്ന സമീപനത്തിലേക്കും പശു ബീഫ് ഹിന്ദിവാദം സംസ്ഥാന തലത്തിൽ മാത്രം മതിയെന്ന തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ടാവോ പെട്ടെന്നൊരു മറുപടി അത് അത്രയ്ക്കൊന്നും എളുപ്പമല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്രയധികം വേരാഴ്ത്തിയ പശുരാഷ്ട്രീയം ഭാവിയിലും വോട്ട് ബാങ്ക് തന്നെയാണെന്നേ ഇപ്പോൾ കരുതാൻ പറ്റത്തുള്ളൂ ആദിമകാലം മുതലേ പശു നൽകുന്ന സാമ്പത്തിക മൂല്യവും മതത്തിൽ അതിൻ്റെ പ്രാധാന്യവും തിരിച്ചറിയപ്പെട്ടിട്ടുള്ളതാണ് ഭാരതത്തിൽ പ്രാചീന കാലം മുതലേ പക്ഷി മൃഗാദികളെ വിവിധ ആരാധനാമൂർത്തികളുടെ പ്രതിബിംബങ്ങളായി കണ്ട് ദൈവിക പദവി നൽകി ആരാധിച്ചിട്ടുണ്ട് പശുവിനെ ആരാധിക്കാൻ തുടങ്ങുന്നതും ഗോവധം പാപമായി കണക്കാക്കുന്നതും ആര്യന്മാരുടെ വരവോടെ വേദകാലഘട്ടത്തോടെ ആയിരിക്കണമെന്ന് ചരിത്രകാരന്മാർ കരുതുന്നുണ്ട് അതിനു മുമ്പ് ഇന്ത്യയിൽ കന്നുകാലികളെ വിശ്വാസത്തിന്റെ ഭാഗമായി ബലിയർപ്പിക്കുന്ന ഉണ്ടായിരുന്നു ബ്രാഹ്മണിസം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തി പ്രാപിച്ചു തുടങ്ങിയത് മുതൽ വെജിറ്റേറിയസത്തിനും പശുവിനെ ഗോമാതാവായി ആരാധിക്കുന്നതിനും വ്യാപക പ്രചാരം കിട്ടിത്തുടങ്ങി പല പ്രബല ഹിന്ദു വിഭാഗങ്ങളും ഇവ പിന്തുടരാനും തുടങ്ങി അതോടെ പശുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തങ്ങളുടെ മത പാരമ്പര്യ രാഷ്ട്രീയ തലത്തിലേക്കുള്ള കടന്നുകയറ്റമായി ഹൈന്ദവർ കരുതി പശു സംരക്ഷണം തങ്ങളുടെ മതപാരമ്പര്യങ്ങളുടെ അടിസ്ഥാനമായാണ് ബ്രാഹ്മണർ കണക്കാക്കിയിരുന്നത് ജൈന സിഖ് പോലെയുള്ള മതവിഭാഗങ്ങളും ഇതേ കാഴ്ചപ്പാട് തന്നെ പിന്തുടർന്നു വരുന്നവരാണ് ബ്രിട്ടീഷ് കാലത്തിനു മുമ്പ് ഇന്ത്യയിൽ ഹിന്ദു സിഖ് വിശ്വാസം പുലർത്തിയിരുന്ന രാജ്യങ്ങളിൽ ഗോഹത്യ മരണശിക്ഷ ലഭിക്കുന്ന കുറ്റമായി മാറി മുഗൾ ചക്രവർത്തി അക്ബർ തന്റെ രാജ്യത്ത് ഗോവധം നിരോധിക്കുക പോലും ഉണ്ടായി എന്നാൽ മറ്റു മുഗൾ രാജവംശങ്ങൾക്ക് ഗോവധം യുദ്ധത്തിന്റെ ഭാഗമായി തീർന്നു ഇത് മുഗളന്മാരും അന്നത്തെ ഹിന്ദു രാജാക്കന്മാരും ജനങ്ങളും തമ്മിലുള്ള നിരന്തര സംഘർഷത്തിന് വലിയൊരു കാരണം തന്നെയായി മാറി മുഗൾ ഭരണത്തിൽ നിന്ന് ഇന്ത്യ പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാരുമായും ഇതേ വിഷയത്തെ ചൊല്ലി സംഘർഷം തുടർന്നു ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷ് രാജ്യന്റെ കാലത്ത് സിഖ് മതത്തിലെ കുഗ വിഭാഗമായിരുന്നു പശു സംരക്ഷണം ആവശ്യപ്പെട്ട് ആദ്യമായി പൊതുവേദിയിലേക്ക് എത്തിയത് രാജ്യത്തിന്റെ ധാർമ്മിക ചിഹ്നമാണ് പശുവെന്നായിരുന്നു അവരുടെയൊക്കെ അവകാശവാദം ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വൈകാതെ ഈ ആശയം ഏറ്റെടുത്തു പശു സംരക്ഷണം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആര്യസമാജം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ തന്നെ രാജ്യത്ത് ആദ്യത്തെ ഗോരക്ഷണി സഭ നിലവിൽ വന്നിട്ടുണ്ട് പശു സംരക്ഷണം മുദ്രാവാക്യമായ ഇത്തരം പ്രസ്ഥാനങ്ങൾ വൈകാതെ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭങ്ങളായി രൂപം പ്രാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കലാപങ്ങളിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ശിപ്പായി ലഹളയ്ക്ക് ശേഷം കൂടുതൽ ഏറ്റവും കൂടുതൽ രാജ്യത്തെ പ്രക്ഷുബ്ധമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ പശുവിന്റെ പേരിലുള്ള കലാപമായിരുന്നു ഇന്ത്യയെ തുടർന്നും ഭരിക്കുന്നതിന് ബ്രിട്ടൻ കണ്ടെത്തിയ ന്യായീകരണങ്ങളിലൊന്ന് ഇതായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് പശുവിന്റെ പേരുള്ള കലാപങ്ങളും കൊലപാതകങ്ങളും നിരവധി ഉണ്ടായി പശു അടക്കമുള്ള ബിംബങ്ങളെ മുൻനിർത്തി വിഭജിച്ച് ഭരിക്കുകയാണ് ബ്രിട്ടീഷുകാരെന്ന് അന്നും ചുരുക്കം ചിലർ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഗോ സംരക്ഷണം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ നയങ്ങളിൽ ഒന്നായിരുന്നു ഗോ സംരക്ഷണത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിലും അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഗോവധ നിയമം മൂലം നിരോധിക്കണമെന്ന ആവശ്യം അദ്ദേഹം ഒരിക്കൽ പോലും ഉന്നയിച്ചിട്ടില്ല പകരം ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനാണ് മഹാത്മാഗാന്ധി ശ്രമിച്ചത് എന്നാൽ കോൺഗ്രസിൽ ഹൈന്ദവ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങൾ അദ്ദേഹം വിധേയനായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും പശു സംരക്ഷണം ഭരണഘടനയിൽ മൗലിക അവകാശമാക്കണമെന്ന ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നയപരമായ ഇടപെടലുകളിൽ പശു സംരക്ഷണം നിർദ്ദേശക തത്വത്തിൽ ചേർക്കപ്പെട്ടു അതേസമയം ഹിന്ദു മതത്തിലെ പല വിഭാഗങ്ങളിലും പശു സംരക്ഷണം എന്നത് വൈകാരിക വിഷയം തന്നെയായി അവശേഷിക്കുകയാണ് ഉണ്ടായിത്തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് വേളയിൽ ഭാരതീയ ജനസംഘ് പുറത്തിറക്കിയ ലഘുരേഖകളിൽ ജവഹർലാൽ നെഹ്റു പശുവിനെ വാളുകൊണ്ട് വെട്ടാൻ ഓങ്ങുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബാലറ്റ് പെട്ടി തുറന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ കൈലാഷ് നാഥ് കഡ്ജു ജൻസംഘ് ടിക്കറ്റിൽ മത്സരിച്ച ആർ എസ് എസ് അംഗം ലക്ഷ്മിനാരായൺ ഭട്ടയോട് തോറ്റു അത്രയ്ക്കുണ്ടായിരുന്നു അന്ന് പശുവിന് സ്വാധീനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഒരു കൂട്ടം വ്യാപാര പ്രമുഖർ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് പശുവിന്റെ മേലുള്ള വികാരം വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി ആർ ഹിന്ദു മഹാസഭ വിശ്വ ഹിന്ദു പരിഷത്ത് അഖില ഭാരതീയ രാമരാജ്യ പരിഷത്ത് തുടങ്ങിയ സംഘടനകൾ പിന്നീട് ഈ നീക്കത്തിന്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ഗോസംരക്ഷണം ആവശ്യപ്പെട്ട് രാജ്യ വ്യാപകമായി പ്രചാരണത്തിന് തുടക്കമിട്ടു വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു പ്രചാരണത്തിന്റെ ഭാഗമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ അന്ന് നേതാക്കൾ തീരുമാനിച്ചു പുരിയിലെ ശങ്കരാച്യർ ഗോവധം രാജ്യത്ത് നിരോധിച്ചില്ല എങ്കിൽ മരണം വരെ ഉപവസിക്കാൻ അന്ന് തീരുമാനിച്ചിരുന്നു കേന്ദ്രമന്ത്രി ഗുൽസരി ലാൽ നന്ദയുടെ വീട് പിക്കറ്റ് ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റിൽ ഗോ സംരക്ഷണത്തിലുള്ള പ്രചാരണം തുടങ്ങി ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ നടന്ന പ്രകടനം അക്രമാസക്തമാവുകയും പോലീസ് വെടിവെപ്പിൽ പത്തോളം പേർ മരിക്കുകയും ചെയ്തു സമരമില്ലാതാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു ഭാരതീയ ജൻസംഘ് അവസാന നിമിഷമാണ് സമരത്തിൽ പങ്കാളികളായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഏഴിന് മഹാത്മാഗാന്ധിയുടെ അനുനായിയും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന പ്രഭുദത് ബ്രഹ്മാചാരി നേതൃത്വം നൽകിയ സർവ്വദീയ ഗോരക്ഷ മഹാഭിമാൻ സമിതി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി രക്തരൂഷിതമായ മതലഹള എന്നാണ് പിറ്റേ നിറങ്ങിയ പത്രങ്ങൾ പ്രതിഷേധത്തെ വിശേഷിപ്പിച്ചത് ഗസാധുക്കൾ മുൻനിരയിൽ നിന്ന് നയിച്ച സമരം കലാപമായി മാറിയതാണ് കാരണമായി മാറിയത് ഡൽഹി നഗരം മുഴുവൻ പടർന്ന വ്യാപക ആക്രമണങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി പോലീസ് വെടിവെപ്പിൽ ആളുകൾ കൊല്ലപ്പെട്ടു അഞ്ഞൂറോളം പേർക്ക് പരിക്കേറ്റു നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പാർലമെന്റ് സമുച്ചയത്തിലേക്ക് സാധുക്കൾക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയ ഗുൽസരിലാൽ നന്ദക്ക് രാജിവെക്കേണ്ടി വന്നു ഗോസംരക്ഷണത്തിനോട് എന്നും അനുഭാവ നിലപാട് സ്വീകരിച്ച നന്ദയുടെ രാജി ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെന്നും പറയപ്പെടുന്നുണ്ട് തീവ്ര ഹിന്ദുവാദികൾ പ്രതീക്ഷിച്ച പോലെ കലാപം രാജ്യവ്യാപകമായി ഗോവധം നിരോധിച്ചില്ല എന്നാൽ കലാപം ഇന്ദിരാഗാന്ധിക്കും ജൻസംഖ്യനും നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തതും ഇന്ദിരാഗാന്ധിക്ക് ഉരുക്ക് വനിത എന്ന പ്രതിച്ഛായ ലഭിക്കുകയും അവരുടെ രാഷ്ട്രീയ മികവ് രാജ്യം തിരിച്ചറിയുന്നതിനുമുള്ള അവസരമായും ഈ കലാപം അന്ന് മാറുകയാണ് ഉണ്ടായത് കലാപം ജനസംഖ്യയെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തു പശുവികാരവും സർക്കാരിന്റെ സമരം അടിച്ചമർത്തൽ നടപടിയും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനും അത് വോട്ടാക്കാനും അന്ന് അവർക്കെല്ലാം തന്നെ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ഗോസംരക്ഷണം ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി പ്രചരണത്തിന് തുടക്കമിട്ടു വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രചരണത്തിന്റെ ഭാഗമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ നേതാക്കൾ തീരുമാനിച്ചു പശുവികാരവും സർക്കാരിന്റെ സമരം അടിച്ചമർത്തൽ നടപടിയും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനും അത് വോട്ടാക്കാനും അവർക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാലിൽ നിന്ന് മുപ്പത്തി സീറ്റുകളായി ഉയർത്താൻ പശുവികാരം മാത്രം മതിയായിരുന്നു അവർക്ക് കോൺഗ്രസ് സർക്കാർ ദേശീയ തലത്തിൽ പശു സംരക്ഷണത്തിന് നിയമങ്ങൾ കൊണ്ടുവന്നില്ല സംസ്ഥാനത്തിൽ നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു പിന്നീട് ജൻസങ് മാറി ബി ജെ പി ആയി എങ്കിലും പശു വിഷയത്തിൽ നിലപാടൊന്നും മാറ്റിയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം പിങ്ക് വിപ്ലവമായിരുന്നു മാംസത്തിനു വേണ്ടി കന്നുകാലികളെ കോൺഗ്രസ് സർക്കാർ കശാപ്പ് ചെയ്യുന്നുവെന്ന പ്രചാരണം മറ്റു വിഷയങ്ങൾക്കൊപ്പം പാർട്ടിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കാരണമായി മാറി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യക്ക് ബി ജെ പി ഭരണത്തിൽ വന്നതിന് പിന്നാലെ അതിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലുണ്ടായ കലാപത്തിന്റെ പാഠം ബി ജെ പി ഇന്നും മറന്നിട്ടില്ല കോൺഗ്രസും തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴും പശു വികാരം കറവ പറ്റാത്ത വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ പശുവിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി മറക്കാറില്ല എന്നാൽ പഴയ പഴയാത്ര ശേഷി പശുരാഷ്ട്രീയത്തിനുണ്ടോ എന്നതിൽ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ സംശയം തോന്നിപ്പിക്കും ഭരണം നിലനിർത്തണമെങ്കിൽ പശു രാഷ്ട്രീയം മാത്രം മതിയാകില്ല എന്ന് സംഘപരിവാറിനറിയാം അതിനാലാകണം അവർ പശുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അധികം വിവാദങ്ങൾക്ക് അവസരമൊന്നും ഒരുക്കി കൊടുക്കാത്തത് അതേസമയം പശു രാഷ്ട്രീയം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് ഭരണം പിടിച്ചെടുക്കാൻ കോൺഗ്രസിനും സാധിക്കില്ല ഇപ്പോൾ മുഖ്യ ചർച്ചാ വിഷയമല്ല എങ്കിലും പശു രാഷ്ട്രീയം ഇന്ത്യയിൽ നിന്ന് അത്ര വേഗമൊന്നും തേഞ്ഞു മാഞ്ഞു പോകില്ല എന്നുള്ളത് സാരം